ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സഫ്ന ഷംസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു റമദാൻ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാമെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ചെറിയൊരു നോമ്പുത്തുറയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നോമ്പായ പിന്നെ നമ്മൾ എണീക്കുന്നത് ലേറ്റായിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ അത്തായം കഴിഞ്ഞിട്ട് നിസ്കാരവും നോത്തൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരുപാട് ടൈമാവും. അത് കഴിഞ്ഞ് നമ്മൾ ലേറ്റായിട്ട് എണീക്കും. ഇതാ ചെടി നനയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ക്ലീനിങ്ങിലാണ്. അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കിച്ചണിലേക്ക് കയറാൻ. പിന്നെ വലിയ നോമ്പുത്തുറയൊന്നുമില്ല, ചെറിയൊരു നോമ്പുത്തുറയുള്ളൂ. ഇപ്പം കോവിഡിൻ്റെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ നോമ്പുത്തുറയൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഒക്കെ പെങ്ങളും അളിയനും ഉണ്ട്, പിന്നെ എൻ്റെ വീട്ടുകാരും ഉണ്ട്, പിന്നെ തറവാട്ടിലുള്ളവരും, വേറെ ആരുമില്ല. അപ്പം ക്ലീനിക്കൊക്കെ ഏകദേശം ഇതാ കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബെഡ്റൂമാണ്. നമ്മുടെ ശാലുമൊക്കെ ഇതാ ഉറങ്ങിയിട്ട് എണീറ്റിട്ടില്ല. ശാലു ലേറ്റായിട്ട് എണീക്കിട്ടു. അത് നമ്മുടെ കിഡ്സ് ബെഡ്റൂമാണ്. അപ്പം ഞാൻ അവർക്ക് വീണു പോവാതെക്കാൻ വേണ്ടി രണ്ട് കട്ടിൽ അടുപ്പിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. ലൈറ്റായിട്ട് ഇവരൊക്കെ എണീക്കാറുള്ളൂ നോമ്പായ പിന്നെ. കുറേ ദിവസമായിട്ട് ശാലു പറയുന്നുണ്ട് അവൻ്റെ മീനിൻ്റെ വെള്ളമൊന്ന് മാറ്റി കൊടുക്കാൻ. അപ്പോൾ ഏതായാലും അതുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ബൗളത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി. പിന്നെ ഇതാ നമ്മുടെ കിച്ചണിൽ ഏകദേശം സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണിയിലേക്ക് കിടക്കുകയാണ്. ഇനി കുറച്ച് പത്തിരിയും കറിയും പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് പൊരികളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ചിക്കനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഫിഷുണ്ട്, ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഷുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദമ്മ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ഇതാ ഫസ്റ്റ് തന്നെ റെഡി ആക്കി വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാത്തിലേക്കും ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ ഇതൊക്കെ. പിന്നെ ഫസ്റ്റ് നമ്മളിതാ തയ്യാറാക്കാൻ പോകുന്നത് കുറുമയാണ്, ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് റെഡി ആക്കുന്ന പരിപാടിയിലാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഇത് നമ്മുടെ അടുക്കള ഭാഗത്തുണ്ടായ പാഷൻ ഫ്രൂട്ട് ആണ്. അപ്പോൾ ഇത് ഇൻ്റർലോക്ക് ചെയ്ത മുറ്റാണെങ്കിലും ഇതിൻ്റെ വേരടിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പം നന്നായിട്ട് പൂവിടുകയും കായിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് അനിയൻ്റെ വൈഫാണ്, ഇവിടെ ഒനിയൻ ചോപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് കട്ടിംഗ് ബോർഡിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ തേങ്ങയൊക്കെ റെഡി ആക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും തകൃതിയായിട്ടുള്ള പണി തന്നെയാണ്. പിന്നെ ബിരിയാണിക്കുള്ളതും പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതിലേക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ റെഡിയാക്കിയെടുക്കണം. ആദ്യം നമ്മുടെ അതൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അതൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചിക്കനും ഫിഷൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇതാ സമൂസയ്ക്കുള്ള ഉള്ളി ഇവിടെ വയന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ഒക്കെ കൂടെ കുറച്ച് ബിരിയാണി കൂടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അത് അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബീഫ് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഉമ്മ ഇതാ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുറുമയിലേക്ക് ആവശ്യമായ പാലിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ്. പിന്നെ ഇതാ നമ്മുടെ ഇതൊക്കെ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചിക്കൻ ഇതാ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക്. പിന്നെ അത് അരിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്, കേഴി ഊറ്റി വെച്ചിട്ടുണ്ട്. മസാലയ്ക്കുള്ള ബീഫ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. കാരണം കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അല്ലാതെ മസാലയിൽ കിടന്ന് വേവില്ല, കുറവ് ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. കുറച്ച് അധികം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മസാലയിൽ ഇട്ടിട്ടുണ്ടാണ് കേട്ടോ ബീഫ് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ കുറുമ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ സമൂസയിലേക്കുള്ള പണ്ടൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പത്തിരി പരത്തിലും മുറുക്കിലൊക്കെ ഇതാ ഇവിടെ ഒരു സൈഡിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഭാഗത്തേക്കൊക്കെ നോമ്പുത്തുറക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനം കേട്ടോ, നൈസ് പത്തിരി. അപ്പം അത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, നൈസ് പത്തിരി ഉണ്ട്. ഇത് നമ്മുടെ എല്ലാ നോമ്പ് ദിവസങ്ങളിലായാലും നമ്മൾ ഉണ്ടാക്കും നൈസ് പത്തിരി. എന്തെങ്കിലും അതിന് മേച്ച് ചെയ്തിട്ട് പിന്നെ സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ നമ്മുടെ കടികളായിട്ടിതാ പയന്നറച്ചതുണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പണ്ടത് അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള നെയ്ച്ചോറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് മീൻ കറിയാണ്, നല്ല കൊടംപുള്ളി ഇട്ട് വെച്ച മീൻ കറിയുണ്ട്. പിന്നെ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊരിച്ചെടുത്ത സാധനങ്ങളൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അണ്ടി, ഉള്ളി, മുന്തിരി, ക്യാരറ്റ് ഇതെല്ലാം കൂടെ പൊരിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാല പുറത്തുനിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മസാല.
ഒരു പലഹാരം ഉണ്ടാക്കുന്നത് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചി ചട്ടി പത്തിരിയാണ്. ഇത് മൈദ പത്തിരി ചുട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ദോശ രൂപത്തിൽ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ട് 1 കോഴിമുട്ടയും ചേർത്ത് മിക്സിൻ്റെ ജാലത്തിരി ഉപ്പിട്ടിട്ട് നന്നായി അടിച്ചെടുത്തതാണ്. അപ്പം അതിന് ശേഷം അതെല്ലാം നമ്മളിതാ ഇതുപോലെ ദോശ ചുടും പോലെ ഇങ്ങനെ ചുട്ടെടുക്കുക. അതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് ഞാനിതാ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. 5 മുട്ടയിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം ഒന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ദോശ ഈ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് നമ്മളതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വെക്കേണ്ടത് ദോശയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മസാല നിരത്തി കൊടുക്കണം. മസാല എന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് ഇറച്ചി പത്തിരിയാണല്ലോ, ഇറച്ചി വെച്ചിട്ട് തന്നെയാണ് മസാല. എങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് എടുക്കുക. ബീഫ് എടുത്തിട്ട് അത് നമ്മൾ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഇത്തിരി ഉപ്പും ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഉള്ളി ഒരു 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൽ കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി നമ്മൾ കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് പാകമായി വന്നിട്ടുള്ള ബീഫ് നമ്മൾ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്ത ശേഷം നമ്മൾ ഈ മസാല ചേർത്ത് കൊടുക്കുക. ഈ ബീഫിൻ്റെ മിക്സും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത മസാലയാണ്. അപ്പം അത് നമ്മൾ സമോസയ്ക്ക് എന്തിനൊക്കെ ഉണ്ടാക്കും പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ലെയറായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലെയറായിട്ട് ചെയ്തെടുക്കുക. പിന്നെ ബാക്കി വന്ന മുട്ടയുടെ ബാറ്ററൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ എന്താ ഞാൻ മല്ലിച്ചപ്പും കറിവേപ്പിലയും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് 20 മിനിറ്റാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ കുക്കിംഗ് ടൈം. റെഡിയായ ശേഷം നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഇവിടെ തന്നെ നമ്മുടെ പയർ നിറച്ചത് റെഡിയായി വരുന്നുണ്ട്. പയർ നിറച്ചതിൻ്റെ പരിപാടി ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ടൈം 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബീഫ് ഫ്രൈ ആണ്, പിന്നെ പൂളക്കറിയാണ്. ഇത് നമ്മുടെ നാട്ടിലേക്ക് നോമ്പ് തുറക്കുണ്ടാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ജ്യൂസൊക്കെ പിന്നെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു. ഒന്ന് തണുക്കാൻ, ചെറിയൊരു തണുപ്പ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു. പൈനാപ്പിൾ ഉണ്ട്, പിന്നെ കക്കിരി വെച്ചിട്ടൊരു സ്പെഷ്യൽ ഡ്രിങ്കാണ് കേട്ടോ. പാലും പൊതീനൻ്റെ ഇലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. 2 ജ്യൂസുകളാണ്. പിന്നെ അതിൻ്റെ കൂടെ തണുപ്പിൻ്റെ കൂടെ ഒരു ചൂടുള്ള ഒരു ഐറ്റവും കൂടെ ഉണ്ട്. ഇത് കൂവവെള്ളമാണ്. കൂവപ്പൊടി നിങ്ങൾക്കൊക്കെ അറിയാൻ മതി. അത് തേങ്ങാപ്പാൽ അത് കലക്കി ഒഴിച്ച ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇനിതാ നമുക്ക് ചിക്കനും ഫിഷും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ ദം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് നോമ്പിന് നമ്മൾ ഉണ്ടാക്കാറുള്ള ജീരകക്കഞ്ഞിയുണ്ട്. ജീരകക്കഞ്ഞി ഇതാ ഇവിടെ വന്നവർക്കും അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എല്ലാത്തിനും വേണ്ടി നമ്മൾ തോനെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ലൊരു ഔഷധപരമായിട്ടുള്ളൊരു കഞ്ഞിയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ജ്യൂസും പൊരിക്കടികളൊക്കെയാണ് കഴിക്കുക. അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ ടേബിൾ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചട്ടിപ്പത്തിരി ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ സമൂസ പയർ നിറച്ചത്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമ്മൾ പൊറോട്ടയും വെള്ളപ്പവും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ നോമ്പ് തുറയും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അപ്പം ഇനി നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അൽഹംദുലില്ലാഹ്, നോമ്പറൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ്, അടിപൊളിയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ആളൊന്നും ഇല്ല, ഇപ്പോൾ ഈ കൊറോണയും വിഷയങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ആരുമില്ല. പിന്നെ വരൻ്റെ ഉപ്പ, ഉമ്മ, എൻ്റെ അനിയന്, പിന്നെ പെങ്ങളെ ഭർത്താവ്, ഞങ്ങൾ കുടുംബക്കാർ മാത്രം. ചെറിയ രീതിയിലുള്ള നോമ്പറ
ഉഷാറായിരുന്നു അലഹമുല്ല റാത്തായിട്ട് കഴിഞ്ഞു.